ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മളെ ഇന്നത്തെ തൊഴിൽ വാർത്ത, അതായത് മാതൃഭൂമി തൊഴിൽ വാർത്ത 2023 നവംബർ 4 ശനിയാഴ്ച വരെ ഉള്ള തൊഴിൽ വാർത്തയിലെ കറണ്ട് അഫയേഴ്സാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകതയെക്കാണ് നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന LDC വിജ്ഞാപനത്തിനെക്കുറിച്ചും UPSD LPSD അതിൻ്റെ പിന്നെന്താണ് കോച്ചിങ് ഒക്കെ ഹരിശ്രീയിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് വാർത്തകൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നതാണെന്ന് LDC-ൻ്റെതും അതുപോലെ LPSD UPSD-ൻ്റെ ഒക്കെ. അപ്പോൾ അതിൻ്റെ എല്ലാം പരീക്ഷാ പരിശീലനം തുടങ്ങുന്നതിനുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഡിസംബറോടുകൂടി വിജ്ഞാപനം വരും എന്ന് പറയുന്നുണ്ട്, നവംബറിലുണ്ടാവും എന്ന് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അപ്പോൾ ഇവർ ഇതിൻ്റെ അകത്ത് പ്രസിദ്ധീകരണം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പുതിയൊരു തൊഴിൽ വാർത്തയിലുള്ള കാര്യമായ വാർത്തകൾ. അപ്പോൾ നമ്മളിടുന്നത് കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2023 സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് എവിടെയാണ് എന്നുള്ളത് ആദ്യത്തെ ചോദ്യമാണ്. അത് നെയ്റോബിയിലാണ്, കെനിയയിലെ നെയ്റോബി. 2023 സെപ്റ്റംബറിൽ ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ആദ്യ കാലാവസ്ഥ ഉച്ചകോടി നടന്നത് നെയ്റോബി, കെനിയ. അടുത്ത ചോദ്യം, യൂറോപ്യൻ യൂണിയന് ശേഷം G20 അംഗത്വം നേടിയ രാജ്യങ്ങളുടെ കൂട്ടായ്മ ആഫ്രിക്കൻ യൂണിയൻ. യൂറോപ്യൻ യൂണിയന് ശേഷം G20 അംഗത്വം ആഫ്രിക്കൻ യൂണിയൻ ആണ്. 55 രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആഫ്രിക്കൻ യൂണിയൻ 2002 ജൂലൈ 9 നിലവിൽ വന്നു. എത്യോപ്യയിലെ ആഡിസ് അബാബ ആണ് ആസ്ഥാനം. കോമറോസ് പ്രസിഡൻ്റ് കൂടിയായിട്ടുള്ള അസാലി അസൗമനി ആണ് ആഫ്രിക്കൻ യൂണിയൻ്റെ ഇപ്പോഴത്തെ അധ്യക്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 സെപ്റ്റംബർ 10 അന്തരിച്ച ഇയാൾ വിൽമുട്ട് ഏത് രാജ്യത്തിൻ്റെ ഭ്രൂണശാസ്ത്രജ്ഞനാണ്? ഇയാൻ വിൽമുട്ട് എന്നുള്ളതാണ് ചോദ്യം. ബ്രിട്ടൻ്റേതായിരുന്നു. 1996 സ്കോട്ട്ലാൻഡിലെ റോസലിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ആനിമൽ ബയോസയൻസ് ഇയാൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഡോളി എന്നൊരു ചെമ്മരയാടിന് ജന്മം നൽകിയത്. 2003 ഫെബ്രുവരി 14 വരെയായിരുന്നു ഈ ഡോളി ജീവിച്ചത്. നെക്സ്റ്റ്, 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി അടുത്തിടെ തിരിച്ചെത്തിയ UAE ബഹിരാകാശ യാത്രികൻ ആരാണ്? ഡോക്ടർ സുൽത്താൻ അൽ നെയാദി ആണ്. ഡോക്ടർ സുൽത്താൻ അൽ നെയാദി ആണ്. അപ്പോൾ ഈ ഡോക്ടർ സുൽത്താനാണ് ആ ബഹിരാകാശ യാത്രികൻ, UAE 184 ദിവസത്തെ യാത്ര പൂർത്തിയാക്കി വന്ന ആരാണ് ബഹിരാകാശ യാത്രികൻ. 2023 സെപ്റ്റംബറിലെ വിജ്ഞാന പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. 2023 സെപ്റ്റംബറിലെ വിജ്ഞാപന പ്രകാരം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. എറണാകുളം ജില്ലയിലെ കുട്ടമ്പുഴ വില്ലേജിൻ്റെ ഭാഗമായി വന്നിട്ടുള്ള 12,718.509 ഹെക്ടർ ഭൂമി ഇടുക്കിയിലെ ഇടമലക്കുടി വില്ലേജിലേക്ക് കൂട്ടിച്ചേർത്തതോടെയാണ് ഇത്. പാലക്കാട് ഇതോടെ 2nd സ്ഥാനത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്തു. അടുത്ത ചോദ്യം, കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ചിലെ ശാന്തി സ്വരൂപ് ഭട്നഗർ പുരസ്കാരം നേടിയ മലയാളി ആരാണ്? അപ്പോൾ ഡോക്ടർ AT ബിജു. കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ഇൻഡസ്ട്രിയൽ റിസർച്ചിൻ്റെ 2022 ശാന്തി സ്വരൂപ് ഭട്നഗർ അവാർഡ് ഡോക്ടർ AT ബിജു. 12 യുവശാസ്ത്രജ്ഞരാണ് പുരസ്കാരം നേടിയത്. 500,000 രൂപയാണ് സമ്മാനത്തുക. എറണാകുളം സ്വദേശിയായ AT ബിജു ബാംഗ്ലൂരിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് അസോസിയേറ്റ് പ്രൊഫസറാണ്. CSIR ആദ്യത്തെ ഡയറക്ടർ, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ വഹിച്ച രസതന്ത്രജ്ഞനായ ശാന്തി സ്വരൂപ് ഭട്നറിൻ്റെ സ്മരണാർത്ഥം 1958 ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഗവേഷണ ലബോറട്ടറികളുടെ പിതാവ് എന്നും വിശേഷിക്കപ്പെടുന്നുണ്ട്. അടുത്ത ചോദ്യം, 20th നൂറ്റാണ്ടിലെ
പല പ്രധാന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത പ്രമുഖ മാധ്യമ പ്രവർത്തകൻ അടുത്തിടെ അന്തരിച്ചിരുന്നു. അവരുടെ പേരെന്താണ്? വാൾട്ടർ ആൽഫ്രഡ് എന്നാണ്. 20th century പല പ്രധാന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്ത പ്രമുഖ മാധ്യമ പ്രവർത്തകൻ്റെ പേരാണ് വാൾട്ടർ ആൽഫ്രഡ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യലബ്ധി, അടിയന്തരാവസ്ഥ പ്രഖ്യാപനം, ഇന്ത്യ പാക് യുദ്ധം, വിയറ്റ്നാം യുദ്ധം തുടങ്ങിയവ വാർത്താ ഏജൻസിയായ PTIക്ക് വേണ്ടിയിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നു. മംഗളൂരിൽ ജനിച്ച വാൾട്ടർ പിന്നീട് മുംബൈ പ്രവർത്തന കേന്ദ്രം ആക്കുകയും ചെയ്തിരുന്നു. അടുത്തത്, ഏത് സംസ്ഥാനത്താണ് വനിതകൾ ക്ഷേത്ര പൂജാരികളായി നിയമിക്കപ്പെടുന്നത്? തമിഴ്നാട്ടിലാണ്. ഏത് സംസ്ഥാനത്താണ് വനിതകളെ ക്ഷേത്ര പൂജാരികളാക്കിയത്? തമിഴ്നാട്ടിലാണ്. ഹിന്ദു മതത്തിലെ ഏത് ജാതിയിൽ ഉൾപ്പെടുന്നവർക്കും ക്ഷേത്ര പൂജകൾ നടത്താമെന്ന് സംസ്ഥാന സർക്കാരിൻ്റെ നിയമപ്രകാരമാണ് 3 വനിതകളെ പൂജാരിയാക്കിയത്. അടുത്തത്, ഈ ചാറ്റ് ജി പി ടിക്ക് ബദലായി ഗൂഗിൾ പുറത്തിറക്കുന്ന AI സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ജെമിനി AI എന്നാണ്. ചാറ്റ് ജി പി ടിക്ക് ബദലായിട്ട് ഗൂഗിൾ പുറത്തിറക്കുന്ന AI സോഫ്റ്റ്വെയറിൻ്റെ പേരാണ് ജെമിനി AI എന്നാണ്. അടുത്തത്, അടുത്തിടെ അന്തരിച്ച പ്രൊഫസർ CR ഓമനക്കുട്ടൻ ഏത് നിലയിൽ പ്രസിദ്ധി നേടിയ വ്യക്തിയാണ്? എഴുത്തുകാരനും അധ്യാപകനുമാണ്. അടുത്തിടെ അന്തരിച്ച പ്രൊഫസർ CR ഓമനക്കുട്ടൻ എഴുത്തുകാരനും അധ്യാപകനുമാണ്. 2010 ശ്രീ ഭൂതനാഥ വിലാസം നായർ ഹോട്ടൽ, ശ്രീ ഭൂതനാഥ വിലാസം നായർ ഹോട്ടൽ എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അടിയന്തരാവസ്ഥക്കാലത്തെ കൊല്ലപ്പെട്ടവരെപ്പറ്റി രചിച്ച കഥയാണ് ശവന്തീനികൾ. ഓമനക്കഥകൾ, പകർന്നാട്ടം, അഭിനവ ശാകുന്തളം തുടങ്ങിയവ മറ്റ് കൃതികളും ആണ്. അച്ചടി മാധ്യമങ്ങളുടെ പ്രചാരം സംബന്ധിച്ച് ആധികാരിക സ്ഥാപനമായ ഓഡിറ്റ് ബ്യൂറോ ഓഫ് സർക്കുലേഷൻ്റെ ചെയർമാനാണ് ശ്രീനിവാസൻ കെ സ്വാമി. അച്ചടി മാധ്യമങ്ങളുടെ പ്രചാരം സംബന്ധിച്ച ആധികാരിക സ്ഥാപനമായ ഓഡിറ്റ് ബ്യൂറോ സർക്കുലേഷൻ്റെതാണ് ശ്രീനിവാസൻ കെ സ്വാമി. ഏത് ബഹിരാകാശ ഏജൻസിയാണ് പറക്കും തളികളെ കണ്ടെത്താനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചതാണ്? നാസ. തിരിച്ചറിയപ്പെടാത്ത അസാധാരണമായ പ്രതിഭാസം എന്നാണ് അജ്ഞാതമായ പറക്കും വസ്തുക്കളെ നാസ വിശേഷിപ്പിച്ചത്. മഹാരാഷ്ട്രയിലെ ഔറംഗാബാദ്, ഓസ്നാബാദ് എന്നീ ജില്ലകളുടെ പുതിയ പേരുകൾ യഥാക്രമം ഛത്രപതി സാംബജി നഗർ എന്നാണ്. ഛത്രപതി ശാംബാജി നഗർ, മഹാരാഷ്ട്രയിലെ ഔറംഗബാദ് ഓസ്നാബാദ് ജില്ലയുടെ പുതിയ പേര്. ഔറംഗബാദ് ഛത്രപതി ശാംബജി നഗറും ഓസ്നാബാദ് ധാരാശിവ്. മറാഠ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായ ഛത്രപതി ശിവജിയുടെ മകനും പിൻഗാമിയുമാണ് ശാംബജി. അപ്പോൾ മുഗൾ ചക്രവർത്തി ഔറംഗസേബിൻ്റെ ഉത്തരവ് പ്രകാരം 1689 വധിക്കപ്പെടുകയായിരുന്നു. കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര കാലിഗ്രാഫി ഫെസ്റ്റിവലിൻ്റെ വേദി എവിടെയാണ്? കൊച്ചിയിലാണ്. കേരളത്തിൽ ആദ്യമായി നടന്ന അന്താരാഷ്ട്ര ഫെസ്റ്റിവൽ, അതായത് കാലിഗ്രാഫി ഫെസ്റ്റിവലിൻ്റെ വേദി കൊച്ചിയിലാണ്. അക്ഷരങ്ങളെ ചിത്രങ്ങളാക്കിയെടുക്കുന്ന കലാവിദ്യയുടെ ഉത്സവം കൊച്ചി ദർബാർ ഹാൾ ആർട്ട് ഗാലറി 2023 October 2-5 നടന്നു. ലോകത്തിലെ വിവിധ ഭാഷകളുള്ള 150 കാലിഗ്രാഫി രചനകളുടെ പ്രദർശനവും നടന്നു. കേരളത്തിൽ എത്ര തവണയാണ് നിപ 4 സ്ഥിരീകരിച്ചത്? 4 കേരളത്തിൽ എത്ര തവണയാണ് നിപ 4 സ്ഥിരീകരിച്ചത്? 4 ആണ്. പാരാമിക്സോവിരിഡെ ഫാമിലിയിലെ ഹൈ നിപ വൈറസ് ജനുസിൽപ്പെട്ട വൈറസാണ് നിപ 2018 സംസ്ഥാനത്ത് ആദ്യമായി നിപ വൈറസ് സ്ഥിരീകരിച്ചത്. അടുത്തത്, നോബൽ സമ്മാനത്തിൻ്റെ ഹാസ്യവതിപ്പ് എന്നറിയപ്പെടുന്ന 2023 ഇഗ് നോബൽ എന്ന സമ്മാനം ഏതെല്ലാം രാജ്യങ്ങളിലെ ഗവേഷകർക്ക് ലഭിച്ചു? ഇന്ത്യ, ചൈന, മലേഷ്യ, US. ആദ്യം ചിരിപ്പിക്കുകയും പിന്നീട് ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന കണ്ടെത്തലുകൾക്ക് നൽകുന്ന പുരസ്കാരമാണിത്. മദ്രാസ് IIT നിന്ന് എഞ്ചിനീയറിംഗ് ബിരുദം നേടിയ അനൂപ് രാജപ്പനാണ് പുരസ്കാരം നേടിയ ഗവേഷക സംഘത്തിലെ ഏക ഇന്ത്യക്കാരൻ. US കേംബ്രിഡ്ജിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ശാസ്ത്ര ആക്ഷേപഹാസ്യ മാസികയായ അനൽസ് ഓഫ് ഇംപ്രോബിൾ റിസർച്ചാണ് 1991 മുതൽ പുരസ്കാരം നൽകുന്നത്. ഇപ്പോൾ നോബൽ സമ്മാനത്തിൻ്റെ ഹാസ്യവതിപ്പ് എന്നറിയപ്പെടുന്ന 2023 ഇഗ് നോബൽ സമ്മാനം ഇന്ത്യ, ചൈന, മലേഷ്യ, US. അപ്പോൾ ഇത്രയും കണ്ടൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.